എല്ലാവർക്കും ടുഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ടുഡേ സ്പെഷ്യൽ തുടങ്ങാൻ പോവുകയാണ്. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വിടാം. ഒരു ദിവസം ഒരു മെത്തേഡ് പഠിക്കുക, അത് മാസ്റ്റർ ചെയ്യുക. അതിന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കും. അപ്പം ഒരു 100 ദിവസം കൊണ്ട് 100 മെത്തേഡ് പഠിക്കാറുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ വളരെ റോ ആയിട്ടുള്ള വീഡിയോയിൽ യാതൊരു ടെക്നോളജിയും അപ്ലൈ ചെയ്യാതെ, അപ്പോൾ അത് നിങ്ങൾ വേഗം പഠിക്കുക എന്നുദ്ദേശിച്ചിട്ടാണ്. ടെക്നോളജിക്കെല്ലാം നമ്മൾ പോയാൽ താമസിക്കും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പറയും, ചെയ്യും, നിങ്ങളത് കേട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ വേണ്ട രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്നത് എഴുതിയെടുത്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാൻ മാർഗ്ഗമില്ല. അതാണ് മറ്റ് എഡിറ്റഡ് വീഡിയോ വിടാനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് വീഡിയോസ് വിടുന്നത്. എഡിറ്റഡ് വീഡിയോ വിടാൻ ഇപ്പം ഞാൻ കുറച്ച് ബിസി ആയി പോയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സസൊക്കെ തുടങ്ങി അപ്പാരെ ബിസിയായി, സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് കാലമായിട്ട് വീഡിയോസ് നിർത്തി വെച്ചിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും ഇതേ കണക്ക് ഒരു മെത്തേഡ് ഒരു ദിവസം പഠിക്കുക, അത് രണ്ട് ക്വസ്റ്റ്യൻ പഠിക്കുക, സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഒരാൾ 14 hours കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു. 14 hours കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു. ആ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് അയാൾ 60 km/h ബാക്കി ഹാഫ് അയാൾ 45 km/h പോയത്. അതിന് മൊത്തം എടുത്ത ടൈമാണ് 14 hours. ഇത്രയേ ഉള്ളൂ, ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഒരാൾ ഒരു ഡിസ്റ്റൻസ് 14 hours കവർ ചെയ്തു. അതിൽ ഫസ്റ്റ് ഹാഫ് അയാൾ 60 km/h, സെക്കൻഡ് ഹാഫ് 45 km/h പോയി. ടോട്ടൽ ഡിസ്റ്റൻസ് വേണം. നമ്മളാകെ ചെയ്യേണ്ടത് ഈക്വൽ ഡിസ്റ്റൻസാണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ സ്പീഡ് റേഷ്യോ അറിയാമെങ്കിൽ ടൈം റേഷ്യോ തിരിച്ചും കിട്ടാൽ മതിയെന്ന് വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. അപ്പം ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണല്ലോ, ഹാഫ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഈക്വൽ ഡിസ്റ്റൻസിലെ സ്പീഡ് 60, 45 ആയതുകൊണ്ട് സ്പീഡ് റേഷ്യോ 60:45 എന്ന് എഴുതണം. സ്പീഡ് റേഷ്യോ 60:45. ഒരു 15 അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4:3 എന്ന് വരും. ഇത് സ്പീഡ് റേഷ്യോ ആണ്. അപ്പോൾ ടൈം റേഷ്യോ, സ്പീഡ് റേഷ്യോ ഇതാണെങ്കിൽ ടൈം റേഷ്യോ തിരിച്ചും കിട്ടാൽ മതി, 3:4 ആയി. ഈ ഹാഫ് പ്ലസ് ഹാഫ് പോകാനുള്ള ടൈം റേഷ്യോ ആണ് 3:4. ഈ ടോട്ടൽ ടൈമാണ് 14 hours. അപ്പോൾ ഈ 3:4 ടോട്ടൽ എന്ന് വെച്ചാൽ 7 ആണ്. 14 ആണെങ്കിൽ ഡബിൾ എന്ന് പറഞ്ഞാൽ മതി, 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് 6 hours ആയിരിക്കും. അപ്പോൾ ഇത് 6 hours ആണ്. ഇത് 6 hours ആണ്. ആ സമയത്ത് സ്പീഡോ ദേ ഈ 60 ആണ്. 6 hours 60 km/h സ്പീഡിൽ പോയാൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് 6 ആണ്. 3 എന്ന് പറഞ്ഞാൽ 6 hours ആണ്. 60 km/h 6 hours പോയാൽ ഡിസ്റ്റൻസ് 60 × 60 = 360. അപ്പോൾ 360 km ആയിരിക്കും ഈ ഫസ്റ്റ് ഹാഫ്. നമുക്ക് രണ്ട് ടോട്ടൽ ഡിസ്റ്റൻസാണ്. ആൻസർ അതിൻ്റെ ഡബിൾ. ആൻസർ 720. ആൻസർ 720. അങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പഠിക്കുക. ഒരു സിമിലർ ക്വസ്റ്റ്യൻ കൂടെ കാണിക്കാം. ഒരാൾ 5.5 hours ഒരു ഡിസ്റ്റൻസ് പോയി. 5.5 hours അതിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ടൈം 5.5 hours ആണ്. 5.5 hours മൊത്തം ടൈം. അതിൽ ഫസ്റ്റ് ഹാഫ് അയാൾ 50 km/h, സെക്കൻഡ് ഹാഫ് അയാൾ 60 km/h പോയത്. എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാണ്. വേഗത്തിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ സ്പീഡ് റേഷ്യോ 50:60, അത് 5:6 ആണ്. 50:60, അത് 5:6 ആണ് സ്പീഡ് റേഷ്യോ. അപ്പോൾ ടൈം റേഷ്യോ 6:5 ആണ്. ഈ ടോട്ടൽ ടൈം ഇവിടെ കാണുന്നത് 11 ആണ്. 5.5 ആണെങ്കിൽ ഇതിൻ്റെ പകുതിയല്ലേ. അപ്പോൾ 6 എന്ന് പറയുന്നത് 3 hours ആയിരിക്കും. 6 എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ ഇവിടുത്തെ ടൈം ഈ 6 എന്ന് പറയുന്നത് 3 hours ആണ്.
അവിടുത്തെ സ്പീഡ് എത്ര? ദൈതാ 50. അപ്പോൾ 50 സ്പീഡിൽ 3 hours പോയി. ഡിസ്റ്റൻസ് എത്രയാ? സ്പീഡ് ഇൻറ്റു ടൈം 150 ആണ് ആ ഡിസ്റ്റൻസ്. അത് പക്ഷേ എന്തേ ആവുന്നുള്ളൂ, ഈ ഫസ്റ്റ് ഹാഫേ ആവുന്നുള്ളൂ. ഈ ഫസ്റ്റ് ഹാഫിലെ ഡിസ്റ്റൻസ് ആണ് സ്പീഡ് 50, ടൈം 3 hours, 150. ഫസ്റ്റ് ഹാഫ് 50 ആണെങ്കിൽ ആൻസർ എന്ത് ഡബിൾ ആയിരിക്കും? ആൻസർ 300 kilometers. അങ്ങനെ ചെയ്ത് പഠിക്കുക. ബുക്കിലുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേ മെത്തേഡിൽ ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യും. All the best.